സ്വാതന്ത്ര്യം സമ്പാദിച്ച ഉടനെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ചിലർ അടച്ചു കിടക്കുന്ന ബാബറി മസ്ജിദ് തുറക്കണമെന്ന് നെഹ്റുവോട് അഭ്യർത്ഥിച്ചു. നെഹ്റു പറഞ്ഞു, ഒരു കാരണവശാലും ഇല്ല, കാരണം നമ്മളൊരു ദരിദ്ര രാജ്യമാണ്. ഈ ദരിദ്ര രാജ്യത്തിലെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്കുണ്ട്. അതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിന് സാധിക്കില്ല. അപ്പോൾ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലൊന്നും മറ്റ പല പ്രശ്നങ്ങളുണ്ടായെങ്കിലും ബാബറി മസ്ജിദിൻ്റെ പേരിൽ ഇന്ത്യയിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഭരണങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ അവസരത്തിലാണ് ബാബറി മസ്ജിദ് തുറക്കുന്നത് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ അറിയാം. ഇന്ത്യൻ പാർലമെൻറ്റിൽ ബാബറി മസ്ജിദ് തകർക്കാൻ ആളുകൾ വരുന്നു എന്ന് വന്നപ്പോൾ പാർലമെൻറ്റിൽ, അത് ശ്രീ വാജ്പേയും എല്ലാവരും ഉണ്ട്, പാർലമെൻറ്റിൽ ഇത് ചർച്ച വന്നു. ബാബറി മസ്ജിദ് സംരക്ഷിക്കണം, ബാബറി ഒരു തകർക്കാൻ പാടില്ല. പാർലമെൻറ്റ് ഏകകണ്ഠമായി അന്വേഷിച്ചു, തീരുമാനമെടുത്തു. അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ ദേശീയ ഉദ്ഘാടന സമിതി എന്നാണ് പറയുക, സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ കൂട്ടായ യോഗം, അത് തീരുമാനിച്ചു ബാബറി മസ്ജിദ് സംരക്ഷിക്കണം. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇത് വിഷയം വന്നു, പാർലമെൻറ്റിൽ തീരുമാനമായി, എന്തു കൊടുത്തും പാർലമെൻറ്റ് ബാബറി മസ്ജിദ് സംരക്ഷിക്കണം. പക്ഷേ ബാബറി മസ്ജിദ് സംരക്ഷിക്കപ്പെട്ടില്ല. നമ്മൾ കണ്ടത് ശ്രീ വി പി സിംഗ് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്ത് കഴിഞ്ഞ ശേഷം വി പി സിംഗ് CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജീത്, CPI-യുടെ സെക്രട്ടറി ഭരദ്വാൻ, ഇവർ മൂന്ന് പേരും ലക്നൌവിൽ നിന്ന് ഫൈസാബാദിലേക്ക് ബാബറി മസ്ജിദ് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് പ്രാവശ്യം, മൂന്ന് ദിവസം ഇവർ നടത്തി, ഇവരെ അറസ്റ്റ് ചെയ്ത് വിട്ടു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ട പിന്നീടുള്ള കാര്യങ്ങളെല്ലാം അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടുത്തെ ഒരു പ്രശ്നം, നമ്മൾ സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ മതത്തിലെ പിന്നോക്കം കിടക്കുന്നവൻ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാത്തൊരവസ്ഥയുണ്ടായി. പിന്നോക്ക വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നെഹ്റുവിൻ്റെ കാലത്ത് മണ്ഡൽ കമ്മീഷൻ രൂപീകരിച്ചു, നടപ്പാക്കാൻ സാധിച്ചില്ല. അത് വി പി സിംഗിൻ്റെ കാലത്താണ്, ജനതാ ഭരണകാലത്തും മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായ കാലത്തും ആണ് ബി പി മണ്ഡലിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം, സ്റ്റേറ്റ് മുഴുവൻ നടത്തുന്ന അന്വേഷണം നടത്തി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എടുത്തത്. പക്ഷെ നടപ്പാക്കാൻ സാധിച്ചില്ല. വി പി സിംഗിൻ്റെ ഗവൺമെൻറ്റാണ് മണ്ഡൽ കമ്മീഷൻ നടപ്പാക്കിയത്. ആ മണ്ഡൽ കമ്മീഷൻ അതിലെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് നടപ്പാക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരന് മണ്ഡൽ കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പിന്നോക്കക്കാരന് തൊഴിൽ ലഭിച്ചപ്പോൾ അതിനെതിരായി കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ NSUI, BJP-യുടെ വിദ്യാർത്ഥി വിഭാഗമായ ABBP ഇവരെല്ലാം ഒരുമിച്ച് ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കോപ്പി കത്തിക്കുകയും ഒരു ചെറുപ്പക്കാരനെ അതിൻ്റെ ആ ശരീരത്തിൽ തീക്കൊടുത്തി ആത്മാഹുതിക്ക് നടത്താനുമുള്ള പ്രക്ഷോഭം നടത്തിയത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം അതുണ്ട്. ഞാനതിൻ്റെ ദീർഘത്തിലേക്ക് പോകുന്നില്ല. ഇന്ന് ഈ പ്രധാനമന്ത്രി ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നത് ഈ രാജ്യത്തിലെ മതപരമായിക്കും സംരക്ഷിക്കപ്പെടണം. ഇവിടുത്തെ പ്രധാനമന്ത്രി ഈ രണ്ട് വിഭാഗങ്ങൾക്ക് വേണ്ടി രണ്ട് മതത്തിൽപ്പെട്ടവർക്ക് ഭൂമി വീതിച്ചു കൊടുത്ത അവസരത്തിൽ മതപരമായ ഐക്യം സംരക്ഷിക്കാൻ രണ്ട് ന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ ഭൂരിപക്ഷ മതവും, രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ആരംഭവും ന്യൂനപക്ഷങ്ങളുടെ അവ കൊടുത്ത സ്ഥലത്തുള്ള അതിൻ്റെ ആരംഭവും ഒരുമിച്ച് നടത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു പരിധിവരെ മതപരമായ ഐക്യം സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള ചിന്തകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ട് വീണ്ടും നമ്മുടെ നാട്ടിൽ മതപരമായ താല്പര്യങ്ങൾ, ഉയർന്ന താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ മതങ്ങളിലെയും അടിത്തട്ടിൽ കിടക്കുന്നവൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് ഉണ്ടാകാതിരിക്കാൻ ഇന്ന് കേന്ദ്രം ഭരിക്കുന്നവർ സന്നദ്ധമാകണം. ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ അതിനു വേണ്ടി ഇതാക്കണം. മതപരമായ ഐക്യം ഒരു ഘട്ടത്തിൽ തകർന്നതിൻ്റെ ഫലമായി ആയിരക്കണക്കിന് ആളുകൾ മർദ്ദിക്കപ്പെട്ട, കൊല ചെയ്യപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. അതിനി ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. മതപരമായ ഐക്യം സംരക്ഷിക്കുക എന്നത് പ്രധാനപ്പെട്ട ചുമതലയാണ്.